ടോപ്പിക്കാണ് കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ നമുക്ക് അതിനെ ഷോർട്ടാക്കി നമുക്ക് സി വി എന്ന് പറയാം കോഫിഷ്യൻറ് ഓഫ് വേരിയേഷൻ അത് കാണാം ഇക്വേഷൻ സി വി ഇസ് ഇക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു ഹൺഡ്രഡ് ആണ് ഇതാണ് സി വി വർക്ക്ഔട്ട് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ അപ്പോൾ ഒരു കൊസ്റ്റൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഈവിയേഷനും വർക്ക്ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ അറത്തമാറ്റിക് മീനും വർക്ക്ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരും ഇത് രണ്ടും കിട്ടി കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും സി വി കിട്ടും കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കിട്ടും ഈ കോഫിഷൻ്റ് ഓഫ് വേരിയേഷൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിയൊക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് രണ്ട് സീരീസുകൾ തമ്മിൽ തരുവോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സീരിയസ് ആകാം ഡിസ്ക്രീറ്റ് ആകാം അങ്ങനെ രണ്ട് സീരസുകൾ തമ്മിലുള്ള ആ കൺസിസ്റ്റൻസി നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ അവ തമ്മിലുള്ള വേരിയബിലിറ്റി അത് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ സി വി നമ്മൾ യൂസ് ചെയ്യുക കോഫിഷൻ്റെ എല്ലാം തന്നെ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ആ വേരിയബിലിറ്റി വർക്കൗട്ട് ചെയ്യുകയാണ് അപ്പോൾ കോഫിഷ്യൻ ഓഫ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ അതുപോലെ തന്നെ കോഫിഷൻ ഓഫ് കാർട്ടർ ഡിവിഷൻ ആണെങ്കിലും കോഫിഷൻ ഓഫ് മീൻ ഡിവിഷൻ ആണെങ്കിലും എല്ലാം തന്നെ കോഫിഷൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് വേരിയബിലിറ്റി വർക്ക്ഔട്ട് ചെയ്യാനാണ് അപ്പോൾ നമുക്ക് സി യുടെ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം വളരെ ഇമ്പോർട്ടൊരു ടോപ്പിക്കാതെ ഇത് എക്സാമിന് വരാറുണ്ട് എസ് ആയിട്ട് ക്വസ്റ്റിൻ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ സെക്ഷൻ ബിയിലും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് സി വി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ ഇതാണ് കാൽക്കുലേറ്റ്

ഇതാണ് നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് അപ്പോൾ തന്നിരിക്കുന്നത് പ്രകാരം ഇത് ഇൻഡിവിജ്വൽ സീരീസ് ആണല്ലേ അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എക്സ് അല്ലേ നമുക്ക് അപ്പോൾ ആൻസറിലേക്ക് പോകാം നമുക്ക് എക്സ് ആയിട്ട് നമുക്ക് ഇതിനെടുക്കാം അതായത് തന്നിരിക്കുന്ന ഐറ്റത്തിന് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം അപ്പോൾ ടു ഫോർ എയിറ്റ് സിക്സ് ടെൻ ട്വൽവ് ഇതാണ് നമുക്ക് എക്സ് എന്ന് പറയുന്ന ഐറ്റംസ് നമുക്ക് ആദ്യം സ്റ്റാൻഡേർഡ് ഇവീഷൻ വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഫോർമുല നമുക്ക് എഴുതാം നമുക്കറിയാം ഇൻഡിവിജ്വൽ സീരീസ് പ്രകാരം സ്റ്റാൻഡേർഡ് ഇവീഷൻ കാണാനുള്ള ഇക്വെച്ചു മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ അപ്പം ഇവിടെ തന്നെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു ഞാൻ മീനാന്ന് ഞാൻ പറഞ്ഞിരുന്നു അതായത് ഇൻഡിവിജ്വൽ സീരീസിലെ മീൻ കാണാനായിട്ടുള്ള ഇക്വേഷൻ സിഗ്മ എക്സ് ബൈ എൻ അല്ലേ അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മീൻ നോട്ട് ചെയ്ത് വെക്കാം കാരണം നമുക്കറിയാം സി വി വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ സി വി വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം സ്റ്റാൻഡേർഡ് ഡിവിഷൻ മാത്രം കിട്ടിയാൽ അപ്പോൾ മീനും കിട്ടണം അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർ ഡിവിഷൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ മീൻ നോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് വളരെ സിംപിൾ ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡിവിഷൻ്റെ ഇക്വേഷൻ പ്രകാരം നമുക്ക് സിഗ്മ എക്സ് സ്ക്വയർ വേണം അല്ലേ അതായത് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ വേണം നമ്മൾ നെക്സ്റ്റ് എക്സ്ട്രാ വർക്ക്ഔട്ട് ചെയ്യേണ്ട കോളം എക്സ് സ്ക്വയർ ആണ് എക്സിൻ്റെ എല്ലാം സ്ക്വയർ എടുക്കുക അപ്പോൾ ടു ഇൻറ്റു ടു ഫോർ ആണ് ഫോർ സിക്സ്റ്റീൻ സിക്സ്റ്റി ഫോർ തേർട്ടി സിക്സ് ഹൺഡ്രഡ് വൺ ഫോർട്ടി ഫോർ നമ്മൾ അതിൻ്റെ സിഗ്മ എടുക്കുക സിഗ്മാ എക്സും വർക്ക്ഔട്ട് ചെയ്യണം സിഗ്മ എക്സ് സ്ക്വയറും വർക്ക് ഔട്ട് ചെയ്യാം നമുക്ക് ടോട്ടലി സിഗ്മ എക്സ് നമുക്ക് എത്രയാണെന്ന് നോക്കാം ടു പ്ലസ് ഫോർ പ്ലസ് എയ്റ്റ് പ്ലസ് സിക്സ് പ്ലസ് ടെൻ പ്ലസ് ട്വൽവാണ് അപ്പോൾ ടോട്ടലി നമുക്കിവിടെ ഫോർട്ടി ടു എന്നാണ് നമുക്ക് കിട്ടിയേക്കണേ സിഗ്മ എക്സ് നമുക്ക് ഫോർട്ടി ടു എന്നാണ് നമുക്ക് കിട്ടിയത് ഇത് സിഗ് എക്സ് സ്ക്വയർ വർക്ക്ഔട്ട് ചെയ്യാം ഫോർ പ്ലസ് സിക്സ്റ്റീൻ പ്ലസ് സിക്സ്റ്റി ഫോർ പ്ലസ് തേർട്ടി സിക്സ് പ്ലസ് ഹൺഡ്രഡ് പ്ലസ് വൺ ഫോർട്ടി ഫോർ ടോട്ടൽ നമുക്ക് ത്രീ സിക്സ്റ്റി ഫോർ എന്ന് കിട്ടിയിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തി നാല് നമ്മൾ എന്തു ചെയ്യുക ഇക്വേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാം ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ എക്സ് സ്ക്വയറിൻ്റെ ടോട്ടലിനെ നമ്പർ ഓഫ് ഐറ്റം വെച്ച് ഡിവൈഡ് ചെയ്യാം അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ എത്രയാണ് ത്രീ സിക്സ്റ്റി ഫോർ അല്ലേ അപ്പോൾ ത്രീ സിക്സ്റ്റി ഫോർ ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഐറ്റം ആണ് ഇതിൽ എത്ര ഐറ്റം ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ആൻഡ് സിക്സ് അപ്പോൾ ത്രീ സിക്സ്റ്റി ഫോർ മൈനസ് സിക്സ് മൈനസ് സിക് ത്രീ സിക്സ്റ്റി ഫോർ ഡിവൈഡ് ബൈ സിക്സ് മൈനസ് സിഗ്മാ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ സിഗ്മാ എക്സിനെ എൻ വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടതിൻ്റെ സ്ക്വയർ എടുക്കുക അപ്പോൾ ഫോർട്ടി ടു ആണ് സിക്മ എക്സ് കേട്ടോ അപ്പോൾ ഫോർട്ടി ടു ഹോൾ സ്ക്വയർ ക്ലിയർ അല്ലേ നമുക്ക് ഇനി ക്വേഷനിലടുത്ത് അപ്ലൈ ചെയ്യാം ത്രീ സിക്സ്റ്റി ഫോർ ബൈ സിക്സ് നമുക്ക് ത്രീ സിക്സ്റ്റി ഫോർ ബൈ സിക്സ് എത്രയാ നമുക്ക് നോക്കാം ദാറ്റ് ഈസ് സിക്സ്റ്റി പോയിന്റ് സിക്സ് സിക്സ് എന്നാണ് വരാ അറുപത് പോയിൻ്റ് ആറ് 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 ഞാൻ ആറ് ഏഴ് എന്ന് എഴുതാം മൈനസ് ഫോർട്ടി ടു ബൈ സിക്സ് ഫോർട്ടി ടു ബൈ സിക്സ് നമുക്കറിയാം സെവനാന്നറിയാം അതിൻ്റെ സ്ക്വയർ എടുക്കുക സെവൻ്റെ സ്ക്വയർ എടുക്കുക അപ്പം ഈ സെവൻ എന്ന് പറയുന്നതാണ് മീൻ അപ്പോൾ നമുക്ക് ഇനി മീൻ വേറെ സെപ്പറേറ്റ് വർക്ക്ഔട്ട് ചെയ്യേണ്ട ഇൻഡിവിജ്വൽ സീരീസിൽ നമുക്ക് മീൻ കാണാനുള്ള ഇക്വേഷൻ സിക്മ എക്സ് ബൈ അല്ലേ സിക്മ എക്സ് ബൈ എന്നല്ലേ നമ്മൾ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യണേ ഫോർട്ടി ടു ബൈ സിക്സ്ത്രീയാണ് സെവൻ ആണ് അപ്പോൾ സെവൻ ആണ് മീൻ ഇത് കുറച്ചും കൂടി ഈസിയായിട്ടുള്ള ഇക്വേഷനാണ് ഇൻഡിവിജ്വൽ സീരീസിൽ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി കാരണം ജസ്റ്റ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡിവേഷൻ വർക്കൗട്ട് ചെയ്യാൻ മാത്രമേ ചോദിക്കുള്ളൂ അല്ലാതെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇക്വേഷൻ വെച്ച് ചെയ്യാനൊന്നും പറയില്ല അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും പഠിക്കാം അപ്പോൾ സെവൻ ആണ് നമ്മുടെ മീൻ അപ്പോൾ സെവൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക മീൻ സെവൻ ആണ് നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ സിക്സ്റ്റി പോയിൻ്റ് സിക്സ് സെവൻ മൈനസ് സെവൻ്റെ സ്ക്വയർ നമുക്കറിയാം ഫോർട്ടി നയൻ ആണ് അത് മൈനസ് ചെയ്തിട്ട് റൂട്ടെടുക്കാം അപ്പോൾ സിക്സ്റ്റി പോയിൻറ്റ് സിക്സ് സെവൻ മൈനസ് ഫോർട്ടി നയൻ നമുക്ക് ആൻസർ ലെവൻ പോയിന്റ് സിക്സ് സെവൻ കിട്ടും ലെവൻ പോയിന്റ് സിക്സ് സെവൻ്റെ സ്ക്വയറ് സ്ക്വയർ റൂട്ട് എടുക്കുക നമുക്ക് എന്ത് കിട്ടും അതിൻ്റെ ആൻസർ കിട്ടും അപ്പോൾ നമുക്ക് ലെവൻ പോയിന്റ് സിക്സ് സെവൻ്റെ നമുക്ക് ആൻസർ നമുക്ക് നോക്കാം ത്രീ പോയിൻറ്റ് ഫോർ വൺ സിക്സ് എന്നാണ് കിട്ടുക അപ്പോൾ ലവൻ പോയിന്റ് സിക്സ് സെവൻ്റെ റൂട്ട് നമുക്ക് കിട്ടുന്നത് ത്രീ പോയിന്റ് ഫോർ വൺ സിക്സ് എന്നാണ് ത്രീ പോയിൻറ്റ് ഫോർ ടു എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം ത്രീ പോയിൻറ്റ് ഫോർ ടു അപ്പോൾ നമുക്ക് എന്ത് കിട്ടി സ്റ്റാൻഡേർഡ് ഇവേഷൻ ത്രീ പോയിന്റ് ഫോർ ടുന്ന് കിട്ടി സ്റ്റാൻഡേർഡ് ഇവിയേഷൻ നമുക്ക് ത്രീ പോയിൻറ്റ് ഫോർ ടുന്ന് കിട്ടി ഞാൻ ഇവിടെ തന്നെ വർക്കൗട്ടാണ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് സി വി ആണ് സി വി കാണുള്ള ഇക്വേഷൻ എന്താ കോഫിഷൻ്റെ വേരിയേഷൻ കാണാനുള്ള ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഈവിയേഷൻ ബൈ എക്സ് ബാർ മീൻ ഇൻറ്റു ഹൺഡ്രഡ് ആണ് നമ്മുടെ ഇക്വേഷൻ നമ്മുടെ ഈ ഒരു പ്രോബ്ലം പ്രകാരം നമുക്ക് സ്റ്റാൻഡേർഡ് ഡിവിഷൻ കിട്ടിയിട്ടുണ്ട് എത്രയാണ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ത്രീ പോയിൻറ്റ് ഫോർ ടു ആണ് ബൈ മീൻ ഞാൻ പറഞ്ഞു അവിടെ തന്നെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഇനി മീൻ സെപ്പറേറ്റ് വർക്ക്ഔട്ട് ചെയ്യുന്നു വേണ്ട സെവൻ ആണ് നമ്മുടെ മീൻ സെവൻ ഇൻ ടു ഹൺഡ്രഡ് അപ്പം ത്രീ പോയിൻറ്റ് ഫോർ ടു ആണ് ത്രീ പോയിൻ്റ് ഫോർ ടു ഡിവൈഡ് ബൈ സെവൻ ഇൻ ഹൺഡ്രഡ് ചെയ്യുക ദി ആൻസർ ഈസ് ഫോർട്ടി എയ്റ്റ് പോയിൻറ്റ് ഫോർട്ടി എയ്റ്റ് പോയിന്റ് എയ്റ്റ് ഫൈവ് സെവൻ ഞാൻ എയ്റ്റ് സിക്സ് എന്ന് എഴുതുകെട്ടോ ഇതാണ് നമ്മുടെ ആൻസർ അത് പെർസെൻറ്റേജിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക പെർസെൻറ്റേജിൽ വേണമെങ്കിൽ നമുക്ക് എഴുതാം ദി ആൻസർ ഈസ് ഫോർട്ടി എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് സിക്സ് നിങ്ങൾക്ക് മിക്കവാറും എസ് എ പ്രോ പ്രോബ്ലമാണ് വരുന്നത് ചിലപ്പോൾ ഇതുപോലെ രണ്ട് സീരീസ് തരും ഇപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് രണ്ട് സീരീസ് തരും സാധാരണ ഇതിൽ വരാറുള്ളത് ഇപ്പോൾ സച്ചിൻ സച്ചിന് കിട്ടിയ ഒരു പത്ത് ഇന്നിങ്സിൽ കിട്ടിയ റൺസും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ക്രിക്കറ്റ് പ്ലെയറിന് കിട്ടിയ ടെൻ ഇന്നിങ്സിൽ കിട്ടിയ റൺസും തന്നിട്ട് അവ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അവ തമ്മിൽ ആർക്കാണ് കൂടുതൽ കൺസിസ്റ്റൻസി എന്ന് ചോദിക്കും അപ്പോൾ ആർക്കാണ് കൂടുതൽ കൺസിസ്റ്റൻസി എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സച്ചിന്റെ റൺസ് വെച്ചുകൊണ്ട് ടെൻ ഇന്നിങ്സിലെ സച്ചിന്റെ റൺസ് വെച്ചുകൊണ്ട് ഇതുപോലെ സി വി വർക്ക്ഔട്ട് ചെയ്യുക അതുപോലെ അനദർ ക്രിക്കറ്റ് പ്ലെയറിൻ്റെ തന്നിട്ടുണ്ടാവും അയാളുടെയും എന്ത് വർക്ക്ഔട്ട് ചെയ്യുക ഇതുപോലെ സി വി വർക്ക്ഔട്ട് ചെയ്യുക എന്നിട്ട് കമ്പയർ ചെയ്യുക കമ്പയർ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞത് വേരിയബിലിറ്റിയാണ് അപ്പോൾ ഹയസ്റ്റ് വേരിയബിലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും എന്ത് കൺസിസ്റ്റൻസി കുറവ് അല്ലേ അപ്പോൾ ഏറ്റവും കുറവ് വേരിയബിൾ ആണ് അപ്പോൾ സച്ചിനാണ് ഏറ്റവും വേരിയബിലിറ്റി ഈ ഒരു പെർസെൻറ്റേജ് കുറവെങ്കിൽ ഇപ്പോൾ സച്ചിനെ ഫോർട്ടി എയ്റ്റ് പോയിന്റ് എയ്റ്റ് സിക്സും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു ക്രിക്കറ്റ് പ്ലെയറിന്റെ സിക്സ്റ്റി ടു എന്ന് വിചാരിക്കാം അപ്പം ഏറ്റവും കുറവ് സച്ചിനല്ലേ അപ്പോൾ വേരിയബിലിറ്റി വർക്ക്ഔട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് വർക്ക്ഔട്ട് ചെയ്യുക സി വി വർക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ ഇവിടെ വേരിയബിലിറ്റി ഏറ്റവും കുറവുള്ള ആളായിരിക്കും ഏറ്റവും കൂടുതൽ കൺസിസ്റ്റൻറ്റ് അപ്പോൾ ഏറ്റവും കുറവ് സി വി വരുന്ന ആളായിരിക്കും ഏറ്റവും കൂടുതൽ കൺസിസ്റ്റൻറ്റ് ഇതാണ് നമ്മുടെ ഇൻഡിവിജ്വൽ സീരീസ് പ്രകാരമുള്ള പ്രോബ്ലം ഇത് വളരെ ആണ് ഞാൻ പറഞ്ഞ പോലെ ഈ രണ്ട് ക്രിക്കറ്റ് പ്ലേയേഴ്സിൻ്റെ റൺസ് തന്നിട്ട് അവരിൽ ആരാണ് കൂടുതൽ കൺസിസ്റ്റൻസി ഇപ്പോൾ ക്രിക്കറ്റ് പ്ലേയറിൻ്റെ റൺസിൻ്റെ പ്രകാരം ചിലപ്പോൾ രണ്ട് കുട്ടികളുടെ മാർക്സ് തരാം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഇൻഡിവിജ്വൽ സീരീസ് രണ്ടും വർക്ക്ഔട്ട് ചെയ്തിട്ട് ഈ പെർസെൻറ്റേജ് രണ്ടും നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരണം ഇനി അടുത്ത് നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിൽ സീരീസിലേക്ക് ഇതുപോലെ സി വി നമുക്ക് ഡിസ്ക്രീറ്റ് ഒരു കണ്ടിന്യൂ സീരീസിലെ ഒരു സി വി നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം നമുക്കിനി കണ്ടിന്യൂ സീരീസിലെ ഒരു സി വി വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ചെയ്യാം ക്വസ്റ്റൻ ഇതാണ് ൽക്കുലേറ്റ് കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ രണ്ട് കോളംസ് വന്നിട്ടുണ്ട് ഫസ്റ്റ് കോളം മാർക്സാണ് സെക്കൻഡ് കോളം നമ്പർ ഓഫ് സ്റ്റുഡൻസ് മാർക്ക്സ് ആ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് അതിൽ ഫസ്റ്റ് വൺ ടു ത്രീ ത്രീ ടു ഫൈവ് ഫൈവ് ടു സെവൻ സെവൻ ടു നയൻ നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ Forty, thirty, twenty, ten, and 100 ഇതാണ് നമുക്ക് സോറി ഇത് ടോട്ടലാണ് സി ഹൺഡ്രഡ് കേട്ടോ സിഗ്മ എഫ് ആണ് എഫിൻ്റെ ടോട്ടൽ ഫ്രീക്വൻസി ടോട്ടലാണ് ഹൺഡ്രഡ് ക്ലിയർ അല്ലേ അപ്പോൾ നമുക്ക് ഓരോ ക്ലാസ് തന്നിട്ടുണ്ട് അതിൻ്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്ക് തന്നിട്ടുണ്ട് തന്നിരിക്കുന്ന സീരീസ് എന്താണ് കണ്ടിന്യൂസ് ആണ് അല്ലേ അപ്പോൾ കണ്ടിന്യൂസ് സീരീസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഡിവിഷൻ കാണാനുള്ള ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡേർഡ് ഡിവിഷൻ കാണാനുള്ള ഇക്വേഷൻ ഇതാണ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ സിഗ്മാ എഫ് മൈനസ് സിക് എഫ് എക്സ് ബൈ സിഗ്മ എഫ് ഹോൾ സ്ക്വയർ ഇതാണ് ഇക്വേഷൻ ഇതിൽ മീനാണിത് മറ്റിതിൽ പോലെ തന്നെ ഇൻഡിവിജ്വൽ അത് മീൻ ആണെങ്കിൽ ഇത് മീനാണ് കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്ലി മീൻ കാണുന്നില്ല ഇക്വേഷൻ സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് അല്ലെങ്കിൽ എൻ ആണ് എൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ആണ് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്ലി എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എഫ് എക്സ് സ്ക്വയർ വേണം നമുക്ക് ആദ്യം കണ്ടിന്യൂസ് സീരീസിൽ എക്സ് ആദ്യം വർക്ക് ഔട്ട് ചെയ്യണം എക്സ് പറഞ്ഞാൽ ഇതല്ല ഇതിൻ്റെ മിഡ് വാല്യൂ ഓരോ ക്ലാസ്സും തരികയാണെങ്കിൽ അതിൽ മിഡ് പോയിന്റിനെയാണ് നമ്മൾ എക്സ് എന്ന് പറയുക അപ്പോൾ ഓരോ ക്ലാസിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ ടൂ ചെയ്താൽ മതി അപ്പോൾ ത്രീ പ്ലസ് വൺ എത്രയാണ് ഫോർ ആണ് ഫോർ ബൈ ടു എത്ര എട്ട് നമുക്ക് ടൂ എന്ന് കിട്ടും അടുത്ത ഫൈവ് പ്ലസ് ത്രീ ഫൈവ് പ്ലസ് ത്രീ എയ്റ്റ് ആണ് എയിറ്റ് ബൈ ടു ഫോർ എന്ന് കിട്ടും അടുത്ത സിക്സ് എയിറ്റ് നമുക്ക് എക്സ് എന്ന് പറയുന്ന കോളം കിട്ടി നെക്സ്റ്റ് നമുക്ക് എഫ് എക്സ് വർക്ക് ഔട്ട് ചെയ്യാം എഫ് എക്സ് വർക്ക്ഔട്ട് ചെയ്യാം നമുക്കറിയാം നമ്പർ ഓഫ് സ്റ്റുഡൻസ് സെക്കൻഡ് കോളം ആയിരിക്കും ഫ്രീക്വൻസി അപ്പോൾ എഫ് ഇൻറ്റു എക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് എഫ് എക്സ് കിട്ടുക അപ്പോൾ ഫോർട്ടി ഇൻറ്റു ടു എത്രയാണ് എയ്റ്റി അടുത്ത് തേർട്ടി ഇൻറ്റു ഫോർ വൺ ട്വൻ്റി നെക്സ്റ്റ് ട്വൻറ്റി ഇൻറ്റു സിക്സ് വൺ ട്വൻറ്റി തന്നെ നെക്സ്റ്റ് ടെൻ ഇൻറ്റു എയ്റ്റ് എയ്റ്റി എന്ന് കിട്ടും നമ്മൾ എന്ത് ചെയ്യുക സിക് മൈ എഫെക്സ് നമുക്ക് എന്തായാലും സിക് എഫ് എക്സ് വേണം കാരണം ഈക്വേഷൻ പ്രകാരം എഫ് എക്സിൻ്റെ ടോട്ടലാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് അപ്പോൾ എഫ് എക്സിൻ്റെ ടോട്ടൽ എന്തായാലും നമുക്ക് വേണം അപ്പോൾ എഫ് എക്സിൻ്റെ ടോട്ടൽ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം എയ്റ്റി പ്ലസ് വൺ ട്വൻറ്റി പ്ലസ് വൺ ട്വൻറ്റി പ്ലസ് എയ്റ്റി ആണ് ടോട്ടൽ നമുക്ക് ഫോർ എന്ന് കിട്ടും അപ്പോൾ സിഗ്മ എഫ് എക്സ് ഫോർ ഹൺഡ്രഡ് ആണ് കേട്ടോ പക്ഷേ നമുക്ക് ഇക്വേഷൻ പ്രകാരം എഫ് എക്സ് സ്ക്വയറിൻ്റെ അല്ലേ വേണ്ടത് അപ്പോൾ അടുത്തൊരു കോളം വർക്ക്ഔട്ട് ചെയ്യുക എഫ് എക്സ് സ്ക്വയർ കേട്ടോ എഫ് എക്സ് സ്ക്വയർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു എഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എഫ് എക്സ് ഇൻറ്റു എഫ് എക്സ് അല്ല എഫ് എക്സ് സ്ക്വയർ ഒന്നില്ലെങ്കിൽ എഫ് ഇൻറ്റു എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എഫ് എക് ഇൻറ്റു എക്സ് ആണ് എഫ് എക്സ് സ്ക്വയർ കേട്ടോ നോട്ട് ചെയ്യുക എഫ് ഇൻ എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എഫ് എക്സ് ഇൻറ്റു എക്സ് ആണ് എഫ് എക്സ് സ്ക്വയർ അപ്പോൾ ഇവിടെ നമുക്ക് എഫ് അറിയാം പക്ഷേ എക്സ് സ്ക്വയർ നമ്മൾ ഇനി വീണ്ടും വർക്ക്ഔട്ട് ചെയ്തണം അതിൽ എഫ് ഇൻ എക്സ് സ്ക്വയർ ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ മൂന്ന് കോളം നമ്മൾ എക്സ്ട്രാ വർക്ക് ഔട്ട് ചെയ്യേണ്ടി വരും അതിനേക്കാൾ നല്ലത് നമുക്ക് ഓൾറെഡി എഫ് എക്സ് നമ്മൾ ഔട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അതിനൊന്നുകൂടി എന്ത് ചെയ്താൽ മതി എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പം നമുക്ക് എഫ് എക്സ് സ്കൊയർ കിട്ടും അപ്പോൾ എയ്റ്റി ഇൻറ്റു ടു വൺ സിക്സ്റ്റി നെക്സ്റ്റ് വൺ ട്വൻ്റി ഇൻറ്റു ഫോർ ആണ് വൺ ട്വൻറ്റി ഇൻറ്റു ഫോറ് ഫോർ എയ്റ്റി നമുക്ക് കിട്ടും നെക്സ്റ്റ് വൺ ട്വൻറ്റി ഇൻറ്റു സിക്സ് സെവൻ ട്വൻറ്റി എന്ന് കിട്ടും അത് സിക്സ് ഫോർട്ടി എന്ന് കിട്ടും അപ്പോൾ എഫ് എക്സ് സ്ക്വയർ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം വൺ സിക്സ്റ്റി പ്ലസ് ഫോർ എയ്റ്റി പ്ലസ് സെവൻ ട്വൻ്റി പ്ലസ് സിക്സ് ഫോർട്ടി ഇസ് ഈക്വൽ ടു ടു തൗസൻഡ് എന്ന് കിട്ടും ടു തൗസൻഡ് ഓക്കെ അല്ലേ നമുക്ക് ഇക്വിഷൻ അപ്ലൈ ചെയ്യാമല്ലോ സ്റ്റാൻഡേർഡ് ഡിവിഷൻ കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം സ്റ്റാൻഡേർഡ് ഡിവിഷൻ കാണാനുള്ള ഇക്വേഷൻ സിക് മൈ എഫ് എക്സ് സ്ക്വയർ അപ്പോൾ ടു തൗസൻഡ് അല്ലെങ്കിൽ സിക് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ സിഗ് മൈ എഫ് ഹൺഡ്രഡ് മൈനസ് സിഗ് എഫ് എക്സ് ഫോർ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഹോൾ സ്ക്വയർ വെരി സിമ്പിൾ അപ്പം നിങ്ങൾ സാൻഡ് ഡിവിഷൻ ഇത് കണ്ട് ഇതും സാൻഡ് ഡിവിഷൻ പഠിക്കാം കേട്ടോ അപ്പോൾ ടു തൗസൻഡ് ബൈ ഹൺഡ്രഡ് നമുക്ക് രണ്ട് സീറോ കട്ട് ചെയ്ത് കളയാം ഇപ്പം ട്വൻറ്റീന്ന് കിട്ടി മൈനസ് ഫോർ ഹൺഡ്രഡിൽ നമുക്ക് രണ്ട് സീറോ കട്ട് ചെയ്യാം ഫോർ സ്ക്വയർ ഫോർ എന്ന് പറയുന്നത് ആണ് മീൻ ടോ അത് നോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ റൂട്ട് ഓഫ് ട്വൻ്റിയിൽ നിന്ന് ഫോറിൻ്റെ സ്ക്വയർ സിക്സ്റ്റീൻ ആണല്ലേ അപ്പോൾ ഇരുപതിന്ന് പതിനാറ് പോയി കഴിഞ്ഞാൽ ബാക്കി നാലാണ് അപ്പോൾ നാലിൻ്റെ റൂട്ട് എത്രയാണ് ടു നമുക്ക് എന്ത് കിട്ടി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി ടു എന്ന് കിട്ടി നമുക്കിനി എന്ത് ചെയ്യാം മീൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടു എന്ന് കിട്ടിയില്ലേ നമുക്ക് സി വി ഔട്ട് ചെയ്തൂടെ സി വി കണ്ടുപിടിക്കാം നമുക്ക് എന്താണ് സി വി സി വി സിക്കൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ എക്സ് ബാർ ഇൻറ്റു ഹൺഡ്രഡ് ആണ് നമ്മുടെ ഇക്വേഷൻ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിവിഷൻ എത്ര കിട്ടിയ ടു ആണ് ബൈ ഫോർ ഇൻറ്റു ഹൺഡ്രഡ് ഫാൻസറീസ് എന്ത് വരും ട്വൻറ്റി ഫൈവ് ഇൻറ്റു ടു ഫിഫ്റ്റി വെരി സിമ്പിൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്ലിയർ അല്ലേ അപ്പം നമ്മുടെ സി വി കഴിഞ്ഞു സി വി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക വളരെ സിമ്പിൾ ആണത് സി വി വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് സ്റ്റാൻഡേർഡ് ഡിവിഷൻ കാണാം അതുപോലെ മീൻ കണ്ടുപിടിക്കണം എന്നില്ല അവിടെ ഈ എക്വേഷനിൽ നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സി വി കിട്ടും ഓക്കെ കുറച്ച് പേരെൻ്റെ അടുത്ത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചോദിച്ചായിരുന്നു കമൻ്റായിട്ട് എങ്ങനെയാണ് ലോഗ് കണ്ടുപിടിക്കുക നമ്മുടെ കാൽക്കുലേറ്ററിൽ എങ്ങനെ ലോഗ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചു അതുപോലെ ടേബിളിൽ എങ്ങനെയാണ് ലോഗ് കണ്ടുപിടിക്കുക എന്നുള്ളത് ചോദിച്ചിരുന്നു ഞാനപ്പോൾ കാൽക്കുലേറ്ററിൽ എങ്ങനെയാണ് ലോഗ് കണ്ടുപിടിക്കുകയെന്ന് ആദ്യം പറഞ്ഞുതരാം അതിനുശേഷം ടേബിൾ മേടിച്ചതിന് ശേഷം ടേബിളിൽ എങ്ങനെയാണ് ലോഗരം കണ്ടുപിടിക്കാന്ന് ഉടനെ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് നമുക്ക് കാൽക്കുലേറ്ററിൽ നമുക്ക് എങ്ങനെയാണ് ലോഗ് വർക്ക്ഔട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം നമുക്കറിയാം ക്വസ്റ്റനിൽ ടെന്നിൻ്റെ ലോഗ് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാം കാൽക്കുലേറ്ററിൽ ലോഗ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് ലോഗ് ചെയ്താണ് ലോഗ് അപ്പോൾ ലോഗ് പ്രെസ് ചെയ്യുക ലോഗ് പ്രെസ് ചെയ്തിട്ട് അല്ലേ നമുക്ക് വേണ്ടത് ടെൻ എന്ന് പറയുന്ന നമ്പർ അടിച്ചു കൊടുക്കാം അതിൽ ഈക്വൽ ടു അടിക്കാം അപ്പോൾ നമുക്ക് വൺ എന്ന് കിട്ടും ദി ആൻസർ ഈസ് വൺ അപ്പോൾ വൺ അല്ലേ ലോഗ് എക്സിൻ്റെ വാല്യൂ നെക്സ്റ്റ് നമുക്ക് ഫൈവിൻ്റെ ലോഗ് ഔട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ലോഗ് അടിക്കുക എന്നിട്ട് ഫൈവ് ചെയ്യുക ആൻസറിസ് സിക്സ് സീറോ പോയിൻറ്റ് സിക്സ് നയൻ എയിറ്റ് നയൻ സെവൻ എന്നാണ് അത് റൗണ്ട് ചെയ്തിട്ടാണ് എഴുതിയിരിക്കണേ സിക്സ് നയൻ നയൻ സീറോ എന്ന് എഴുതിക്കാണ് സിക്സ് നയൻ എയ്റ്റ് നയൻ ആയതുകൊണ്ട് നയൻ സീറോ എന്ന് എഴുതിയേക്കാണ് കാരണം ഇവർ മൂന്ന് ഡിജിറ്റേ എടുത്തിട്ടുള്ളൂ അപ്പോൾ സിക്സ് നയൻ നയൻ അപ്പോൾ പക്ഷേ ടോട്ടലി നമുക്ക് ഫോർ ഡിജിറ്റ് വേണമെങ്കിൽ ഒരു സീറോ ഇട്ട് കൊടുത്തതാണ് കേട്ടോ അടുത്തത് ഫിഫ്റ്റീൻ അടുത്ത ലോഗ് ഫിഫ്റ്റീൻ പതിനഞ്ചിൻ്റെ ലോഗ് നമുക്ക് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കാം അത് വൺ പോയിന്റ് വൺ സെവൻ സിക്സ് സീറോ എന്നാണ് ആ സിക്സ് സീറോ എന്നുള്ളത് നമ്മൾ നയൻ ആയതുകൊണ്ട് ഇവിടെ വണ്ണ് റൗണ്ട് ചെയ്തേക്കാണ് കേട്ടോ വൺ പോയിന്റ് വൺ സെവൻ സിക്സ് വൺ അപ്പോൾ ഇവിടെ വരുന്ന നമ്പേഴ്സ് നിങ്ങൾക്ക് റൗണ്ട് ചെയ്തെടുക്കാം അതെങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല ചെറിയൊരു വേരിയേഷൻസേ വരുള്ളൂ അതുമൂലം നിങ്ങളുടെ മാർക്കൊന്നും ഒന്നും പോകില്ല അപ്പോൾ ഇത് ക്ലിയർ ആണ് ലോഗ് വർക്ക്ഔട്ട് ചെയ്യാൻ മനസ്സിലായല്ലോ ഇനി എങ്ങനെയാണ് ആന്റി ലോഗ് വർക്ക്ഔട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം അപ്പം ലോഗ് എക്സിന്റെ ടോട്ടൽ എടുക്കുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഫോർ പോയിന്റ് എയ്റ്റ് ഫൈവ് സെവൻ ത്രീന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇത് ജോമെട്രിക് മീൻ കാണുന്ന പ്രോബ്ലമാണ് നിങ്ങളുടെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ജോമെട്രിക് മീൻ എങ്ങനെ എങ്ങനെയാണ് കണ്ടുപിടിക്കാന്നൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് ലോഗെക്സ് കിട്ടി ഇനി ഇതിനെ എൻ വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിന് ആന്റിലോഗ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടാം ജോമെട്രിക് മീൻ കിട്ടുക അപ്പോൾ ഇതിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് ആൻറ്റി ലോഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്രയും നമുക്ക് കിട്ടിയ അനുസരിച്ച് നമ്മൾ എൻ വെച്ച് ഡിവൈഡ് ചെയ്തു അപ്പോൾ ഫോർ പോയിന്റ് എയ്റ്റ് ഫൈവ് സെവൻ ത്രീ അല്ലേ അതിന് എൻ വെച്ച് ഡിവൈഡ് ചെയ്തത് എന്ന് പറഞ്ഞാൽ വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു നമ്പർ കിട്ടി കാണിച്ചു തരാം ഞാൻ ഫോർ പോയിൻ്റ് എയിറ്റ് ഫൈവ് സെവൻ ത്രീ അതിന് നമ്മൾ എന്ത് വെച്ച് ഡി ചെയ്തു നമ്പർ വെച്ച് ഡി ചെയ്തു ഫൈവ് വെച്ച് ഡി ചെയ്തപ്പോൾ ഒരു നമ്പർ കിട്ടി ഇതിൻ്റെ ആൻറ്റി ആണ് നമുക്ക് വർക്ക് ഔട്ട് വർക്ക്ഔട്ടിൻ്റെ ആൻറ്റിലോഗ് ഇതിനെ കണ്ടുപിടിച്ചാലാണ് നമുക്ക് ജോമെട്രിക് മീൻ കിട്ടുള്ളൂ അപ്പോൾ ആൻറ്റി ആണ് വളരെ സിമ്പിൾ ആണ് ആൻറ്റി എന്ന് പറയുന്ന ഒരു കീയൊന്നും ചിലപ്പോൾ കാൽക്കുലേറ്റർ ഉണ്ടാകണമെന്നില്ല ഇനിയിപ്പോൾ പുതിയ കാൽക്കുലേറ്റർ ഉണ്ടോ എന്ന് അറിയില്ല അപ്പോൾ ഈ ഒരു കാൽക്കുലേറ്റർ പ്രകാരം എങ്ങനെയാണ് ആൻറ്റി ലോഗ് ഔട്ട് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഉണ്ട് ഷിഫ്റ്റ് കണ്ടോ ഷിഫ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ ലോഗടിച്ചു കൊടുത്താൽ മതി ഷിഫ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് ലോഗ് അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആൻറ്റി ലോഗ് ആയിരിക്കും ദി ആൻസർ ഈസ് നയൻ പോയിന്റ് ത്രീ സിക്സ് ആൻസർ നമുക്ക് നയൻ പോയിന്റ് ത്രീ സിക്സാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആൻറ്റി ലോഗ് ഔട്ട് ചെയ്യാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആൻറ്റി ലോഗ് കിട്ടും ഇനി ിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റിലോ ലോകരിതത്തിലോ അല്ലെങ്കിൽ ആൻ്റിലോഗിലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതുമാത്രമല്ല നിങ്ങൾ വീഡിയോയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഓക്കേ താങ്ക്